കാരണം ബെഡ് ആണെന്ന് വെച്ചാല് ഹാർഡാണ്, അപ്പൊ നമ്മക്ക് തിരിയും. നമ്മളിങ്ങനെ കറന്നു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ജോയിന്റ് ഗ്യാപ്പ് ഉണ്ടാവും, ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ഈ സംഭവം എന്താണ്? തുണികളെ പണ്ടത്ത് വയസ്സത് കാരണം നമുക്ക് എപ്പോഴും വേർക്കുന്ന സ്ഥലമാണ് ഈ നടുവിന്റെ ഇവിടെ. ഈ നട്ടലില്ലേ, ഇവിടെ ഇങ്ങനെ വല്ലാണ്ട് വേർപ്പ് കുടിക്കും. അത് കാരണം നടുവേല എന്താണെന്ന് വെച്ചാല് നീര് കെട്ടിയിട്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ ഇടക്കിടക്ക് ആ ഒരു എക്സസൈസ് അതിനെപ്പറ്റി കൂടെ തന്നെ ചെയ്യാൻ കഴിയും. അത് ചെയ്ത് കഴിഞ്ഞാല് എത്ര സമയം നിങ്ങൾ മൊബൈലാണ്, ആ സമയമില്ല മൊബൈലാണ് വെറുതെ ഫ്രീ ആയിട്ടുള്ള ടൈമോ എങ്ങനെയായാലും, കാരണം ആ സംഭവം പറയുന്ന സംഭവം ചെയ്താല് നടുവേദന എന്ന് പറയുന്ന സംഭവം അതും നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കണ വെച്ചാല് തലയാണ് പരമാവധി കണ്ടു വെച്ചാല് ഇതാ ഇങ്ങനെ തലയുടെ സാറ് കിടക്കുമ്പോൾ നടന്നിട്ട് ഇത് എങ്ങനെ നടക്കണത്, ഈ കാലിനെടുത്തല്ലോ ഇതേപോലെ തുണിയെല്ലാം വെക്കാൻ പറയും. കറിയുന്നതായി കാലിനെടുത്ത് തുണി വെക്കണോ, അതുപോലെ ഈ നടുവിനെടുത്ത് പറ്റുമോ ഇതാ ഇതുപോലെ തുണി വെക്കണോ എന്നെല്ലാം പറയും. പക്ഷെ എന്താണ് ഇതൊന്നും നമുക്ക് ഫുൾ ടൈം ചെയ്യാൻ കഴിയില്ല, കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ തുണിയെല്ലാം അങ്ങോട്ടും കൂടെ നീങ്ങുകയും ചെയ്യും, ഭയങ്കര അടങ്ങാറുമാണ്. നടുവേന രാവിലെ നമുക്ക് കണ്ടിന്യൂ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഹൈ ഫ്രണ്ട്സ്, പിന്നെ ഞാൻ പറയാൻ പോകുന്ന വെച്ചാൽ എത്ര കഠിനമായ നടുവേദന പോകാൻ വേണ്ടിയിട്ടുള്ള ഒരടിപൊളി സംഭവം കാണിച്ചു തരാൻ പോകുന്നു. ഈ സംഭവം നിങ്ങൾ കറക്റ്റായി ഫോളോ ചെയ്താൽ എങ്ങനെയുള്ള നടുവേദന ആയാലും, അതായത് ഉളുക്കിയിട്ടുള്ള നടുവേദന, പിന്നെ നീര് കെട്ടിയിട്ടുള്ള നടുവേദന, പിന്നെ പലമായുള്ള നടുവേദന, നടുവേദന വെച്ചാൽ പലമായി വരുന്നുണ്ട്, പിന്നെ തയമാനായിട്ടുള്ള നടുവേദന, അതിനുള്ള എങ്ങനെയുള്ള നടുവേദന ആയാലും അത് മാറാൻ വേണ്ടിയൊരു സംഭവം കാണിച്ചു തരാൻ പോകുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്തതിനാൽ ഈ പറയുന്ന നടുവേദനക്കെല്ലാം ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതിനെ കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങൾ ഞാൻ എണ്ണി എണ്ണി പറഞ്ഞുതരാം. നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാവില്ല. അത് സിമ്പിളായ സംഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടു പോകുന്നില്ലേ, ആ സംഭവം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ ഈ നടുവിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ശരി, മെയിനായിട്ട് തുടക്കം തന്നെ പറയാം, നമ്മൾ കുളിക്കുന്നുണ്ടല്ലോ. അപ്പം കുളിച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് തോർത്തേണ്ടത് തലയും നമ്മളീ പുറം ഭാഗമാണ്, ഈ നട്ടലിൻ്റെ ഭാഗം. അതാണ് ഫസ്റ്റ് ഒരു സംഭവം, അത് മെയിനായിട്ട് ചെയ്യുന്ന സംഭവം. കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലായി ചെയ്യേണ്ടത് വെച്ചാൽ പിന്നെ തല തോർത്തിക്കഴിഞ്ഞാൽ തന്നെ നടുവില്ലേ അത് ഈ പുറത്തുള്ള ഭാര്യയിൽ ഫസ്റ്റ് തന്നെ തുടക്കും ഒന്നത്. പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്കറിയാം നമ്മൾ ഈ ജോലിക്ക് പോയാലും ശരി എന്ത് ചെയ്താലും ശരി വല്ലാണ്ട് വേർക്കും, അതായത് വേർപ്പുണ്ടാവും. അപ്പോൾ മനസ്സിലാവും. പക്ഷെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ തോർത്ത് പല ആൾക്കാർ തോർത്ത് ടൗവലൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണ് പറഞ്ഞുതരാം. ഇപ്പോൾ അധികമായിട്ട് ടൗവൽ ഉണ്ടാവും, പക്ഷെ നമ്മൾ ആ ചെയ്യുന്നൊരു കാര്യം ശരി ജസ്റ്റ് ഒന്ന് മുഖം മാത്രം തുടക്കാൻ പറ്റുന്ന മിക്കവാറും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രശ്നം വരുന്നത്, കാരണം ഈ ടൗവൽ തുണികളെ പണ്ട് കാലത്ത് വയസ്സത് കാരണം നമുക്ക് എപ്പോഴും വേർക്കുന്ന സ്ഥലമാണ് ഈ നടുവിൻ്റെ ഇവിടെ. ഈ നട്ടലില്ലേ ഇവിടെ ഇങ്ങനെ വല്ലാണ്ട് വേർപ്പ് കുടിക്കും. അത് കാരണം ഒരു നടുവേല എന്താണെന്ന് വെച്ചാൽ നീര് കെട്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇടക്കിടക്ക് ഇതുപോലെ ടോവല എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമയത്ത് ടോവല എടുത്തിട്ട് ഈ നട്ടലിൻ്റെ ഈ ഭാഗമില്ലേ കുറച്ച് തായോട്ട് മേലോട്ടായിട്ട് ഇങ്ങനെ ഫുള്ളായി തുടച്ചു കൊടുക്കുക ഒന്നത്. എന്നാൽ തന്നെ പകുതി മുക്കാൽ നടുവേല പോകും ഒന്ന്. ഇപ്പം രണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആരായാലും വീട്ടിലൊരാൾ ശരി പുറമേയുള്ള ജോലി ചെയ്താൽ എന്ത് ചെയ്താൽ ശരി, കാരണം എല്ലാം ജോലിയാണ്. തുടക്കത്തിൽ നമ്മൾ രാവിലെ എണീച്ചാൽ പാടുന്നത് എന്തുണ്ടാവും, ബോഡിയെല്ലാം ഫുള്ള് തണിഞ്ഞിട്ടാണ് ഉണ്ടാവുക. നമ്മളത് ശ്രദ്ധിക്കാതെ നടുവേല ഉള്ളവളില്ലാത്തവളും പോയിട്ട് നേരെ അങ്ങോട്ട് പണിയെടുക്കും. അപ്പോൾ എന്താ പെട്ടെന്ന് ഈ ഉളുക്കിയിട്ടുള്ള നടുവേല വരും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം ശരി, നമ്മൾ രാവിലെ ഇറങ്ങിയാൽ മതി, നടുവേല ഉള്ളവള് ശരി ഇല്ല ശരി, പെട്ടെന്ന് ചില സ്ഥലം വേറെ വരുന്നെങ്കിൽ ശരി, ചെയ്യേണ്ട സിമ്പിൾ ഒരു എക്സസൈസ് ആണെന്ന് വെച്ചാൽ രാവിലെ ഇറങ്ങിയ പാടി എന്ത് പണി തുടങ്ങുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ശരി, ജസ്റ്റ് ഇങ്ങനെ നിന്നിട്ട് ഫസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ഒരു മിനിറ്റ് ഇതാ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അയ്യാൻ മൊത്തം ഒരു നല്ലൊരു വെളിച്ചെല്ലാം വരും, അത് നീരെ ഒന്ന് ഫ്ലട്ടാവും, സെറ്റപ്പായിട്ടുള്ള വേദന എല്ലാം ഒന്ന് അതിൽ നിന്ന് തന്നെ മാറി കിട്ടും. രണ്ടാമെന്ന് വെച്ചാൽ രണ്ട് കാലടുപ്പിച്ചിട്ട് അടുപ്പിച്ച് എന്താക്കാൻ ഇതാ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പിടിച്ചാൽ മതി. എല്ലാം ഇതാ ഈ ലെവലിലൊന്നും, അതായത് കാലിന് ടൈറ്റാണ്, ടൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കണം. ഒരു കുറച്ച് സമയം നിന്നാൽ മതി, അപ്പം തന്നെ ആവുന്നുണ്ടോ. പിന്നെ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ ഇപ്പോൾ ജസ്റ്റ് ഒരു നമ്മൾ ശരീരം ചൂടാക്കുന്ന വേണമില്ല, ആ സിമ്പിളായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി, അപ്പം തന്നെ ശരീരം ചൂടായി. അതിനുശേഷം നമ്മൾ എന്ത് സാധനം എടുക്കുന്ന സമയം നമ്മൾ എന്താക്കേണ്ടത് ചെയ്യുന്നതെന്ന് വെച്ചാൽ
ഇത് നടു ഇങ്ങനത്തെ തന്നെ പോയിട്ട് പല സാധനങ്ങൾ എടുക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ വെയിറ്റ് ഉള്ള സാധനം എടുക്കുമ്പോൾ ഈ രണ്ട് നമ്മളെ മുട്ടിൻ്റെ എൽബോയില് ഇത് ജസ്റ്റ് ഒന്ന് ബെൻഡായിട്ട് പരമാവധി എടുക്കാൻ ശ്രമിക്കുക, അതാണ് മെയിൻ. അതായത് മുട്ടിൻ്റെ ബെൻഡ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് പരമാവധി എടുക്കാൻ ശ്രമിക്കുക. അങ്ങനത്തെ ഉണ്ടെങ്കിൽ ഒരു ഭാഗം നടുവേദന മാറിക്കിട്ടും. പിന്നെ ഒന്ന് മെയിനായിട്ടുള്ള ഇനി കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകും. അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം ഇങ്ങോട്ടേക്ക് പറഞ്ഞായിരിക്കും പറയാം. പിന്നെ ഈ ഡോക്ടർമാരൊക്കെ പറയുന്നത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നടുവേദനൻ്റെ കടത്തത്തിലാണ് മെയിനായിട്ട്. കാരണം വെച്ചാൽ ചിലർക്ക് രാവിലെ എണീക്കാൻ പോലും കഴിയില്ല, കാരണം ഈ തണുപ്പുണ്ടെങ്കിൽ തീരെ എണീക്കാൻ കഴിയില്ല. ഒരു 10 വയസ്സിൽ ആവേണ്ടി വരും, അമ്മര് വേദനയിരിക്കും, കുറ്റം പറ്റായി, കാരണം നടുവേദന വന്ന അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ പല മാധ്യമം നമ്മളിട്ട് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ കടത്തത്തിലാണ് ഇരിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ തലയാണെങ്കിൽ പരമാവധി നേരിയ തലയാണ് വെക്കാൻ നോക്കുക. ചില ആളുണ്ടല്ലോ വലിയ തലയാണ് അങ്ങനത്തെ വെക്കുന്നത്, അത് നോക്കാൻ നോക്കുക. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കാരണം നടുവേദന വന്നാൽ പരമാവധി സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കടക്കണം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ കടക്കണം, അത് എങ്ങനെ കടക്കണത്, ഈ കാലിനടുത്തല്ലോ ഇതേപോലെ തുണിയോ വെക്കാൻ പറയും. നിങ്ങൾക്ക് അറിയുന്നതായിരുന്നു കാലിനടുത്ത് തുണി വെക്കണോ, അതുപോലെ ഈ നടുവിനടുത്ത് പറ്റുമോ ഇതാ ഇതുപോലെ തുണി വെക്കണോ എന്നെല്ലാം പറയും. പക്ഷെ എന്താണ് ഇതൊന്നും നമുക്ക് ഫുൾ ടൈം ചെയ്യാൻ കഴിയില്ല, കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ തുണിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങുകയും ചെയ്യും, ഭയങ്കര അടങ്ങാറുമാണ്, നടുവേദന രാവിലെ നമുക്ക് കണ്ടിന്യൂ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷനാണ്, ഒരു അഡ്വാൻസ് സംഭവമാണ്. നിങ്ങളത് ഞാൻ പറയും പോലെ ചെയ്ത് കടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാം സെറ്റ് കറക്റ്റ് ഫുള്ളും സെറ്റായി വരും. അപ്പോൾ അത് ചെയ്യുക, അതെന്താ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കാണിച്ച ബാങ്കറ്റില്ലേ ഇങ്ങനെ കട്ടുമ്പോൾ പിരിക്കുക, ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്താക്കാൻ, സാധാരണ നിങ്ങൾ പോലെ തുണിയില്ല അതിന് പുറത്ത് ബെഡ്ഷീറ്റ് എന്താ വെച്ചാൽ അതിൻ്റെ മേലിൽ നിന്ന് പിരിച്ചെടുത്താൽ മതി. സ്ഥിരമായിട്ട് ഇത് അടിയിൽ തന്നെ ഉണ്ടാകും വെച്ചോ. അപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇതിനെ കൂടുതൽ വെച്ചാൽ കുറച്ച് കനവുള്ളതാകുമ്പോൾ എന്താണ് ഈ കടന്ന് നിങ്ങൾക്ക് തിരിയും. ഈ കടന്നു കഴിഞ്ഞാൽ ഇതാ ഫുള്ള് ഫില്ലായി, എങ്ങനെ നമ്മുടെ ബോഡി കണക്കായിട്ടുള്ള ഈ സംഭവം എന്തായി ഫുള്ള് ടച്ചായി കിട്ടി. കാരണം നമ്മൾ ഈ തുണി വെക്കുന്നില്ലേ, വേറെ തുണിയും ഇതെല്ലാം നമുക്ക് ഭയങ്കര റിസ്ക്കാണ്, അത് ഉറക്കത്തിൽ അങ്ങോട്ട് നീങ്ങിപ്പോവും. അപ്പം ഇത് കറക്റ്റ് ഫില്ലിങ്ങാണ്. നിങ്ങൾ ഫസ്റ്റ് ദിവസത്തെ രണ്ടാം ദിവസമല്ല ഒന്നാം രാവിലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സുഖമായിട്ട് എണീക്കുക, ഒരു നടുവേദന ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അത്രയും സുഖം. ഓക്കെ, അപ്പം ഇതുപോലെ ചെയ്യുക, നിങ്ങൾക്ക് തന്നെ അതിൽ മാറ്റം നല്ലോണം മനസ്സിലാവും. കാരണം വെച്ചാൽ ബെഡാകുമ്പോൾ വെച്ചാൽ ഹാർഡാണ്, അപ്പം നമുക്ക് തിരിയും. നമ്മളിങ്ങനെ കറന്നു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ജോയിൻ്റ് ഗ്യാപ്പ് ഉണ്ടാവും, ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പം ഈ സംഭവം എന്താണ്, ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പം അടുത്ത് ചെയ്യേണ്ടത് മെയിനായിട്ടുള്ള സംഭവം, നിങ്ങളെല്ലാം എന്താ പറയുക, ഒരുപാട് സമയം മൊബൈലെല്ലാം കാണുന്നിരിക്കും. പക്ഷെ ആ സമയത്ത് ഈ നടുവേദനയുള്ളവർക്ക് ആ ഒരു എക്സസൈസ് അതിൻ്റെ പല കൂടെ തന്നെ ചെയ്യാൻ കഴിയും. അത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം മൊബൈലാണ്, ആ സമയങ്ങളിൽ മൊബൈലാണ് വെറുതെ ഫ്രീ ആയിട്ടുള്ള ടൈമോ എങ്ങനെയായാലും, കാരണം ആ സംഭവം പറയുന്ന സംഭവം ചെയ്താൽ നടുവേദന എന്ന് പറയുന്ന സംഭവം അതും ഭയങ്കര ബെനിഫിറ്റുള്ള സംഭവമാണ്, ഫുള്ളായിട്ട് പോകും. അപ്പോൾ എങ്ങനെ വെച്ചാൽ കാണിച്ചത്, കാരണം നമുക്കിത് ഉറങ്ങിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ ഏതൊരു സ്ഥലത്ത് കടക്കുന്നോ, അപ്പോൾ എങ്ങനെ കടക്കേണ്ടത് വെച്ചാൽ ഇതാ ഇങ്ങനെ തലയുടെ സാധനം കടക്കുമ്പോൾ നടന്നിട്ട് ഈ രണ്ട് കാലിതാ ഇതാ ഇങ്ങനെ വെക്കാൻ, കാരണം ഫ്രീ ടൈമെല്ലാം നമുക്ക് വെക്കാം, കാരണം ഉറക്കത്തിൽ നടക്കൂല. ഇതൊരു അരമണിക്കൂർ അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു അരമണിക്കൂർ ഇങ്ങനെ ചെയ്യാൻ നോക്കുക, ഓക്കെ. അല്ലെങ്കിൽ മൊബൈലിനെ കാണുമ്പോൾ ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവം വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇതാ അത്രയും ബെനിഫിറ്റുള്ള സംഭവം. ഈ കാലിങ്ങനെ വെച്ചിട്ട് അരമണിക്കൂർ അരമണിക്കൂർ ഇവിടെ എത്ര സമയം അത്രയും നല്ലത്, നിങ്ങൾ നടുവിലെ സംഭവമല്ലോ മൊത്തം പോയിക്കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ പറയുന്ന സംഭവമല്ലോ നിങ്ങൾ എന്ത് തുടങ്ങുന്നു ചെയ്ത് നോക്ക്, നല്ല മാറ്റം വെച്ചാൽ അടിപൊളി മാറ്റം ഉണ്ടാവും, ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്തെങ്കിലും ചെറിയ സംശയം ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ അറി അതിനെ പറ്റി കുറച്ചും കൂടി വിശദീകരിച്ച് പറഞ്ഞുതരും. അതുപോലെ ഫുള്ളായിട്ട് കാണാൻ നിൽക്കുക, ഈ നടുവേദന ഉള്ളാക്കും നല്ല കഷ്ടപ്പെടുന്ന ആൾക്കുണ്ടോ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ എൻ്റെ ചാനലിൽ നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നും പറയാനുള്ള പോലെ എല്ലാവിധ ആശംസ.